പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, നോമ്പുകാല ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായി നമ്മൾ എടുക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 3:19 വാക്യമാണ്. കർത്താവ് അരുളി ചെയ്തു, മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നതുവരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും, നീ പൊടിയാണ്, പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും. ദൈവവചനമാണ് കേട്ടത്. സ്നേഹമുള്ളവരെ, നോമ്പിൻ്റെ ആരംഭത്തിൽ നെറ്റിയിൽ കരികൊണ്ട് കുരിശു വരച്ചോ തലയിൽ ചാരം പൂശിയോ നടത്തുന്ന ഒരു ചടങ്ങുണ്ട്, വിഭൂതി എന്നാണ് വിശേഷിപ്പിക്കുക. ലത്തീൻ ക്രമമനുസരിച്ച് ബുധനാഴ്ചയും സുറിയാനി ക്രമമനുസരിച്ച് തിങ്കളാഴ്ചയുമാണ് നടത്തുക. വിഭൂതി എന്ന ചാരമെന്നാണ് അർത്ഥം. നമ്മൾ പൊടിയാണെന്നും മണ്ണാണെന്നും മണ്ണിലേക്ക് മടങ്ങേണ്ടവരാണെന്ന് നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. കളിമൺ കൂടാരത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ചൈതന്യമാണ് മനുഷ്യൻ. കളിമണ്ണുകൊണ്ട് മെനഞ്ഞെടുത്ത രൂപത്തിലേക്ക് ദൈവം തൻ്റെ ശ്വാസം നിശ്വസിച്ചപ്പോഴാണ് അവൻ ജീവനുള്ളവനായിത്തീർന്നത്, മനുഷ്യനായിത്തീർന്നത്. അപ്പോൾ നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ചൈതന്യത്തെക്കുറിച്ചും അതോടൊപ്പം നമ്മുടെ നൈമിഷികതയെക്കുറിച്ചും നമ്മളെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ വിഭൂതി. നീ മണ്ണാണ്, മണ്ണിലേക്ക് തന്നെ മടങ്ങും. ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ ചൈതന്യത്താൽ, ജീവനാൽ ശ്വസിക്കുന്ന മണ്ണാണ് എന്ന കാര്യം നമ്മളെ അനുസ്മരിപ്പിക്കും ഈ ദിവസങ്ങളിൽ. നീ മണ്ണാണ്, മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്ന് പറയുന്നതിൻ്റെ പ്രത്യേക കാരണം ഈ മണ്ണിനോടുള്ള നമ്മുടെ അമിതമായ ആസക്തിയും ആഭിമുഖ്യവും നമ്മൾ വർജിക്കണം. നമ്മിൽ വസിക്കുന്ന ദൈവചൈതന്യത്തെക്കുറിച്ച് നമ്മൾ അവയറാകണം, നമ്മളതിനെക്കുറിച്ച് ബോധമുള്ളവരാകണം. അതിനുള്ള ഒരുക്കമാണ് നെറ്റിയിൽ കുരിശു വരച്ചുകൊണ്ടോ അല്ലെങ്കിൽ തലയിൽ ചാരപൂശിക്കൊണ്ടോ നമ്മൾ ആരംഭിക്കുന്നത്. ഒന്നുകൂടിയുണ്ട്, കുരിശ് രക്ഷയുടെ അടയാളമാണ്. ശിക്ഷയുടെ അടയാളമായിരുന്ന, പരിഹാസത്തിൻ്റെ അടയാളമായിരുന്ന കുരിശിനെ യേശു തൻ്റെ മരണം വഴി രക്ഷയുടെ അടയാളമാക്കി മാറ്റി. ആ രക്ഷയുടെ അടയാളം നമ്മൾ നെറ്റിയിൽ വരച്ചുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. എന്തുകൊണ്ടാണ് ലത്തീൻ ക്രമത്തിൽ ബുധനാഴ്ചയും സുറിയാനി ക്രമത്തിൽ തിങ്കളാഴ്ചയും ഈ വിഭൂതി നടത്തുന്നത്, ഞാനതിനെക്കുറിച്ച് നാളെ പറയാം. ഇപ്പോഴ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു നോമ്പുകാലത്തിൻ്റെ തുടക്കമാണ്. തുടക്കത്തെ നമ്മളെ അനുസ്മരിപ്പിക്കുന്നത് നമ്മുടെ നശ്വരതയെക്കുറിച്ചാണ്. ഈ ഭൂമി കടന്നു പോകുന്നതാണ്, നമ്മുടെ ശരീരവും കടന്നു പോകും. പക്ഷേ ഈ പൊടിയിൽ അലിഞ്ഞു തീരുന്ന ശരീരം വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. പുനരുത്ഥാനത്തിൻ്റെ പ്രതീക്ഷയാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ യാഥാർത്ഥ്യ ബോധം നൽകുന്നു ചാരം പൂശുന്നതിലൂടെ, അതേസമയം കുരിശ് നമുക്ക് പ്രത്യാശ നൽകുന്നു. നമ്മൾ എന്നേക്കും ജീവിക്കാനുള്ളവരാണ് പുനരുത്ഥാനത്തിലൂടെ. ആ ഒരു പ്രതീക്ഷയോടുകൂടി നമുക്ക് ഇന്ന് മുമ്പുകാലം തുടരാം. കരുണാമയ ദൈവമേ, അങ്ങ് നൽകുന്ന പ്രത്യാശയ്ക്ക്, അങ്ങ് നൽകുന്ന താക്കീതുകൾക്ക് ഞങ്ങളെ കൊണ്ട് നന്ദി പറയുന്നു. ആ വാക്കനുസരിച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അമേൻ.